ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്നതായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ സ്കിൻ കെയർ ആണ്. ഇപ്പോൾ ഒരു ക്യാരറ്റ് ആൻഡ് നീം ഓയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇത് നമ്മളെ സ്കിൻ ഗ്ലോ ചെയ്യാനും വൈറ്റനിങ് ചെയ്യാനും പിമ്പിൾസ് അകറ്റാനൊക്കെ ഭയങ്കരമായിട്ട് യൂസാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 4 ക്യാരറ്റ് വേണം, ചെറുതാണെങ്കിൽ 5 വേണം. പിന്നെ നമുക്ക് ആര്യവേപ്പിൻ്റെ ഇല വേണം. പിന്നീട് നമുക്ക് കറ്റാർവാഴയുടെ ആ തൊലിയാണ് വേണ്ടത്. ജെല്ല് നമ്മൾ വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഒരു ഓയിലാണ്. ഞാൻ ഇവിടെ കോക്കനട്ട് ഓയിൽ 200 എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടെടുക്കണം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ തന്നെ അടിച്ചിട്ടെടുക്കണം ഇതുപോലെ. ഇനി നമ്മൾ ഇത് കറ്റാർവാഴയുടെ തൊലിയാണ്. നമ്മൾ മിക്സിയിലേക്ക് ഈ ആര്യവേപ്പിൻ്റെ ഇല ഒന്ന് മാറ്റിയിട്ട് അടിച്ചിട്ടെടുക്കണം. ശേഷം നമ്മൾ കറ്റാർവാഴയുടെ ആ തൊലി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും പാടെ ഒന്ന് അടിച്ചിട്ടെടുക്കണം. ഇതുപോലെ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിരിക്കേണ്ടതാണ്. ഇനി നമ്മൾ 200 ഓയില് പാനിലേക്ക് പറന്നിട്ട് ചൂടായതിനു ശേഷം നമ്മുടെ ക്യാരറ്റ് മിക്സ് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ശേഷം മറ്റേ മിക്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് തിളച്ചിട്ട് മുരിഞ്ഞ് വരണം. അതാണ് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി. തിളച്ച് മുരിഞ്ഞ് കരിയാൻ പാടില്ല, നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ട് വരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. നല്ലൊരു സ്മെല്ലായിരിക്കും ഇതിന്. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് അരിച്ചിട്ടെടുക്കണം. ഓയില് വ്യത്യസ്തമാക്കിയിട്ടൊന്ന് എടുക്കണം. ഇതുപോലെ ഒന്ന് അരിച്ചിട്ടെടുക്കാം. ഒരു റെഡിഷ് ബ്രൗണിഷ് കളറിലാണ് നമുക്ക് ഈ ഓയില് കിട്ടുക. ഈ ഓയില് നമ്മൾ ചൂടാറിയതിന് ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഒഴിക്കണം. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ആക്കിയതിൻ്റെ ഒരു ചണ്ടി ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ സ്കിന്നിന് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഓയില് നമ്മുടെ സ്കിന്ന് വൈറ്റനിങ് ചെയ്യാനും ഗ്ലോ ചെയ്യാനും പിമ്പിൾസ് അകറ്റാനൊക്കെ നന്നായിട്ട് യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ സ്കിന്നിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണം. ഈ ഓയിൽ നമ്മളൊരു സ്കിന്നിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മുകളിൽ അതൊന്ന് സ്കിന്നിൽ പിടിക്കാനായിട്ട് വെക്കണം. അത് ഒരു അബ്സോർബ് ആകുന്നത് വരെ വെക്കണം. ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് കളയണം. എൻ്റെ സ്കിന്ന് നന്നായിട്ടൊന്ന് വൈറ്റനിങ് ആയിട്ട് ഒരു ഗ്ലോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അലോവേരയുടെ ആ ജെല്ല് ഞാൻ മാറ്റിയത് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇതിലേക്ക് പാലും നാരങ്ങാനീരും കൂടെ ചേർത്തിട്ട് ഞാനൊരു മിക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒന്ന് സ്കിന്നിൽ അപ്ലൈ ചെയ്യണം. ഇത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതും അതുപോലെ തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ശേഷം നമ്മൾ ഒന്ന് വാഷ് ചെയ്തിട്ട് കളയണം. ഇപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നല്ലൊരു മോയ്സ്ചറൈസിങ് ഫീൽ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ സ്കിന്നിൽ എന്ത് അപ്ലൈ ചെയ്താലും ഒരു മോയ്സ്ചറൈസർ നമ്മൾ ആ സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ കൈ നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ ബൈ.